हाई फ्रेंड्स टिप्स फॉर हैप्पी लाइफ वीडियो स्वागतम। इन नाम डिस्कस विषय मुल्टानी मिट्टी एंगनेयानु ड्राई स्किन्नुकार्क्कु उपयोगिक्कुन्नतानु। ऑयली स्किन्नुकार्क्कु नमुक्करियाम एल्लार्क्कुम वळरे ईसी आयिट्टु यूस चेय्यान पट्टिय ओन्नानु। नम्मुडे स्किन्निले एण्णमयम कळयानायिट्टु बेस्ट आनु। मुल्टानी मिट्टी एन्नु परयुन्न ओरु तरम मण्णानु। अप्पोल अत नम्मुडे ऑयली स्किन्नुकारुडे चर्मत्तिले एण्णमयवुम अतुपोले तन्ने इम्प्यूरिटीसुम ओक्के वलिच्चेडुक्कुम। नम्मुडे एत तरम चर्मक्काराणेങ്കിലും അവരുടെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡർട്ട് ഒക്കെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒന്നാണ്। പക്ഷേ നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം। ഡയറക്റ്റ് വെള്ളം ചേർത്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ള ഒന്നല്ല। ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ തൈരും കൂടി ചേർത്ത് പുരട്ടുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്। ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്। അപ്പോൾ അതിന്റെ അളവ് എന്ന് പറയുമ്പോൾ തൈര് 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ മുൾട്ടാണി മിട്ടിയും 1 സ്പൂൺ തന്നെ എടുക്കുക। എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക। അത് നമുക്ക് ഒരു 15 മിനിറ്റ് വരെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തു വെക്കാം। അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്। മറ്റൊരു രീതി മുൾട്ടാണി മിട്ടിയും തക്കാളി നീരും ഓറഞ്ച് നീരും അല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടാം। അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്। സ്കിൻ ബ്രൈറ്റ് ആകാൻ നല്ലതാണ്। അപ്പോൾ അതിന്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്। വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്। ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ മാറി കിട്ടാനൊക്കെ നല്ലതാണ്। വരണ്ട ചർമ്മക്കാർക്ക് മുൾട്ടാണി മിട്ടിയും വെള്ളരിക്കയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്। അതുപോലെ തന്നെയാണ് മുൾട്ടാണി മിട്ടിയും തേനും കൂടി ചേർത്തിട്ടും ഡ്രൈ സ്കിന്നുകാർക്ക് അപ്ലൈ ചെയ്യാം। വളരെ നല്ല ഒരു പരിഹാരമാണ്। പക്ഷേ ഈ ഒരു രീതികൾ തന്നെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അവർക്കും ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ്। അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്ന മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ നമ്മുടെ താമരയോ ആമ്പലിൻ്റെയോ ഒക്കെ പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്। ആന്റി ഓക്സിഡൻസ് ധാരാളമുള്ള ഒന്നാണ്। ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിന്। അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം। അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിന് ആദ്യമായിട്ട് വേണ്ടത് ആമ്പലോ താമരയോ ഇതിൻ്റെയൊക്കെ ഇതളുകളാണ്। ഇതില്ലെങ്കിൽ റോസിൻ്റെ ഇതളുകൾ എടുത്താലും മതി। പണ്ടുകാലം മുതലേ ഇത്തരം പൂക്കളൊക്കെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നിട്ടുണ്ട്। ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ ടാങ്കിൽ ആമ്പൽ പൂ വിടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്। നമുക്കിതിൻ്റെ ഇതളുകളാണ് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്। അതായത് ഇതിൻ്റെ സത്തുകളൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ലയിക്കുക. അത്തരത്തിലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം। കുറച്ച് ഇതളുകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കണം। ഇത്രയും ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലും വെക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം കഴിഞ്ഞിട്ട് അത്രയ്ക്കും ഗുണമുണ്ട് ഇതിന്। 1 ടേബിൾ സ്പൂൺ മുൾട്ടാനി മിട്ടിയിലേക്ക് ഈ ജ്യൂസ് ആവശ്യത്തിന് ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിൻ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് ഇതിലെ ഫാറ്റി ആസിഡ്സും പ്രോട്ടീനുകളും ഒക്കെ നമ്മുടെ ചർമ്മത്തെ സഹായിക്കുന്നുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവരുടെ സ്കിന്നിൽ പോലും ചില ഭാഗങ്ങളിൽ ഓയിലി സ്കിൻ ആവാറുണ്ട് അല്ലേ. മൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഓയിലി സ്കിൻ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ താടിയിലൊക്കെ വൈറ്റ് ഹെഡ്സ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ ഉള്ള പാർട്ടുകളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അകറ്റാനും ഈ ഒരു പാക്ക് ഉപയോഗിക്കാം. ഏകദേശം അതുകൊണ്ട് തന്നെ എല്ലാത്തരം ചർമ്മക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. 10 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈ സ്കിന്നുള്ളവർ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് പ്രത്യേകമായിട്ട് നോക്കാനുള്ളത്. ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ ഒരു ഫീൽ കിട്ടാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഇതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളുമൊക്കെ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. ബീട്രൂട്ട് ജ്യൂസ് പോലുള്ളവ കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബീറ്റ്‌റൂട്ട് ജ്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതി നമ്മൾ വീഡിയോയിൽ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാരെ എല്ലാവരും ഉപയോഗിക്കുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉപയോഗിക്കുക. നമ്മുടെ കയ്യിൽ ഉള്ള ഏതെങ്കിലും മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കേണ്ടത്. ഞാനപ്പോൾ ഇവിടെ അലോവേര ജെൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് ഗ്രീൻ ലീഫിൻ്റെ അലോവേര ജെല്ലാണ്. അപ്പം ഞാൻ ഇത്ര അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെയുള്ള മുൾട്ടാണി മിട്ടി യൂസ് ചെയ്തിട്ടുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.